സ്നേഹവന്ദന. ലോകം മുഴുവൻ കൊറോണ വൈറസ് ഒരു മഹാമാരിയായി പേയ്തിറങ്ങുമ്പോൾ ജനങ്ങൾ വീടാംകൂട്ടിൽ കുരുങ്ങുന്ന തത്തമ്മകളെ പോലെ ചിറകൊതുക്കി ഇരിക്കുകയാണല്ലോ. ഈ ആശങ്കയുടെ കാലത്തും വിജ്ഞാനത്തിന്റെ നഭസ്സിലേക്ക് പാറി പറക്കുവാൻ നമുക്ക് ചുറ്റും ഒട്ടേറെ അവസരങ്ങളുണ്ട്. ലോകത്തെ നാം ഇന്ന് കാണുന്ന രീതിയിൽ പരിവർത്തനം ചെയ്തെടുക്കുന്നതിൽ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പാർലമെന്റ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിവ ജനാധിപത്യത്തിന്റെ മൂന്ന് തൂണുകളാണെങ്കിൽ അതിന്റെ നാലാമത്തെ തൂണാണ് മാധ്യമങ്ങൾ. തിന്മകൾക്കു നേരെ ശക്തമായി പോരാടുവാനും ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായി മാറുവാനും അവയ്ക്ക് സാധിക്കണം. ഒരു നൂറ്റാണ്ട് പിന്നോട്ട് നോക്കുകയാണെങ്കിൽ അന്നത്തെ ജനങ്ങൾക്ക് ഇത്തരം ഒരു അവസ്ഥ വിദൂര സ്വപ്നങ്ങളിൽ പോലും ദൃശ്യമാവുകയില്ലായിരുന്നു. കാലത്തിനു മുൻപേ ചിറകുവിടർത്തി പറഞ്ഞ ചരിത്ര ശില്പികളുടെ നിരയിൽ ഗണ്യമായ സ്ഥാനമാണ് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനുള്ളത്. പള്ളികൾ തോറും പള്ളിക്കുടങ്ങൾ സ്ഥാപിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ വിപ്ലവത്തിന് ഊർജം പകരുവാൻ അച്ചടി മാധ്യമങ്ങൾ അനിവാര്യമാണ് എന്ന് 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ തന്നെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. വിപരീത സാഹചര്യങ്ങളെ അനുകൂലമാക്കുവാനും വിജയത്തിന്റെ പടവുകൾ ചവിട്ടുവാനുമുള്ള അദ്ദേഹത്തിന്റെ ആ നിശ്ചയ ദാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമായാണ് 1846 മാന്നാനത്ത് സ്ഥാപിതമായ സെന്റ് ജോസഫ് ട്രസ്. കേരള നാടിന്റെയും മലയാള ഭാഷയുടെയും പിൽക്കാല വളർച്ചയിൽ മാന്നാനം പ്രസ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. വിദേശീയരുടെ സാങ്കേതിക സഹായം കൂടാതെ ആദ്യമായി ഒരു കേരളീയൻ സ്ഥാപിച്ച അച്ചുകൂടമായിരുന്നു അത്. ചാവറ പിതാവ് തന്റെ സ്നേഹിതർക്കും സഹപ്രവർത്തകർക്കും വേണ്ടി എഴുതിയ ഉപദേശ പത്രമായിരുന്നു ആദ്യമായി ആ പ്രസിൽ നിന്നും അച്ചടിച്ചത്. ശേഷം ജ്ഞാനപീയൂഷം എന്ന പ്രാർത്ഥനാ പുസ്തകം പുസ്തക രൂപത്തിൽ അച്ചടിച്ചു. പുരോഗതിയുടെ രാജവീഥിയിൽ മാധ്യമരംഗം രാസത്വരകം പോലെ വികസിക്കുമെന്നറിയാമെന്ന ചാവറ പിതാവ് പ്രഥമ ദിനപത്രമായിരുന്ന നെസ്രാണി ദീപികയ്ക്ക് വാഴപ്പിണ്ടിയിൽ രൂപകൽപ്പന ചെയ്ത യന്ത്രത്തിൽ ആദ്യമായി അച്ചടിമഷി പുരുട്ടിക്കൊടുത്തു. സാംസ്കാരിക കേരളത്തിന്റെ കണ്ണും കാതും നാവുമായി മാറുവാൻ ശേഷിയുള്ള ഒരു ദിനപത്രം എന്ന സ്വപ്നം അദ്ദേഹം യാഥാർത്ഥ്യമാക്കി. വിദേശ മിഷണറിമാർ മതപ്രചാരണം നടത്തുവാനുള്ള ആയുധമാക്കി മാധ്യമങ്ങളെ മാറ്റിയെടുക്കുമ്പോൾ ചാവറ പിതാവ് തന്റെ നാടിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്കും തുറന്ന ആശയങ്ങൾക്കുമായിരുന്നു ഊന്നൽ നൽകിയത്. മാന്നാനം പ്രസിന്റെ ശാഖയായി കൂനമാവിൽ അദ്ദേഹം മറ്റൊരു പ്രസ് കൂടി സ്ഥാപിച്ചു. ധാരാളം ലഘുഗ്രന്ഥങ്ങളും പ്രാർത്ഥനാ പുസ്തകങ്ങളും ആ പ്രസിൽ നിന്നും അച്ചടിമഷിപ്പുരുണ്ട് വെളിച്ചം കണ്ടു. 19-ാം നൂറ്റാണ്ടിൽ കേരള സഭകളിൽ കാണപ്പെട്ടു വന്ന അനൈക്യത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്തീയ മതവിശ്വാസികളെ ഏകീകരിക്കുവാനുള്ള ശ്രമഫലമായി ജ്ഞാനപീയൂഷം, കൃപാനിധി, നിത്യാരാധന എന്നീ പ്രാർത്ഥനാ പുസ്തകങ്ങൾ അദ്ദേഹം വിവർത്തനം ചെയ്തു. കൂടാതെ ആത്മാനുതാപം, അനസ്തശ്യയുടെ രക്തസാക്ഷ്യം, മരണവീട്ടിൽ പാടുവാനുള്ള പാന എന്നീ പുസ്തകങ്ങൾ സ്വയം എഴുതി പ്രചരണം നടത്തി. എത്ര അരാജകമായ സാഹചര്യങ്ങളിലും സത്യവും നീതിയും പുലർത്തി സമൂഹത്തെ രക്ഷിക്കുവാൻ മാധ്യമങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പിതാവ് ഉറച്ചു വിശ്വസിച്ചു. അതെ, ചാവറ പിതാവിനൊപ്പം ചാവറ പിതാവ് മാത്രമേ ഉള്ളൂ. നശ്വരമായ ഈ ലോകത്തിൽ നിന്നും അദ്ദേഹം വിടവാങ്ങിയെങ്കിലും അനശ്വരമായ അദ്ദേഹത്തിന്റെ ചാവരലുകൾ ഇന്നും നമ്മെ കൈപിടിച്ചു നടത്തുന്നു. മലയാള മാധ്യമരംഗത്തിന്റെ പൂർവ പിതാവ് നമുക്ക് തെളിയിച്ചു തന്ന മാർഗദീപത്തിന്റെ പ്രകാശം ഇന്നും ജനഹൃദയങ്ങളെ നന്മയുടെ കാഹളം മുതൽ പ്രേരിപ്പിക്കുന്നു. മാധ്യമരംഗം രാജവാഴ്ച നടത്തുന്ന ഈ നൂറ്റാണ്ടിൽ മലയാള മാധ്യമരംഗത്തിന്റെ പൂർവ പിതാവിനെ ഹൃദയപൂർവ്വം നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.